ഹായ് ഹലോ എല്ലാവർക്കും ഫ്രീലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എഡിറ്റിംഗ് ഫോട്ടോസാണ്. അത് ഇതുപോലത്തെ കുറച്ച് ഫോട്ടോസ്. അപ്പോൾ ഇതെങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കുന്ന നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ രണ്ട് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടൂൺ ആപ്പ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എല്ലാവർക്കും പരിചയമുള്ള ആപ്പാണ്, പിക്സാർട്ട്. അപ്പം ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ ടൂൺ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ടൂൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തുണ്ടെങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ തരാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് ഓപ്പൺ ആക്കി അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എല്ലാം കണ്ടിന്യൂ കൊടുക്കുക, പിന്നെ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പം മുകളിലെ ഒരു ഇൻഡ്യൂ ചിഹ്നം വന്നിട്ടുണ്ട്, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ഗ്യാലറിയിട്ടുള്ള ഓപ്ഷനാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നമ്മളെ ഫേസൊക്കെ ഒന്ന് കറക്റ്റ് ആയിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കണം. പിന്നെ ഇതിനായിട്ട് നമ്മളെ നെറ്റ് ആവശ്യമുണ്ട്. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫോട്ടോ ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുകളിലായിട്ടൊരു സ്കിപ്പ് ബട്ടൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇനി അത് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പം അതിൽ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൽ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ടൂൺ ആപ്പിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് നമ്മളെ പിക്സാർട്ടിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ആ ഫോട്ടോസ് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ രണ്ട് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ഫോട്ടോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, വേണമെന്നുള്ളവർക്കൊക്കെ ഇടയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത് ആ ഫോട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു ഫോട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ടൂൺ ആപ്പിലെടുത്ത ഫോട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളെ ഹെഡ് മാത്രം അത് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് കട്ടിങ് ടൂൾ എടുക്കുക, നമ്മളെ ഹെഡ് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടാത്ത കുറച്ച് പോർഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ രണ്ട് ടൂൾ വേണം. അപ്പോൾ ഇറേസ് എന്ന ടൂൾ എടുത്ത് നമുക്ക് കുറച്ച് പോർഷൻസ് ഇറേസ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കഴുത്തിൻ്റെ പോർഷൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, ഇനി അത് സേവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളെ പൊസിഷനിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ ഹെഡ് നമ്മളെ ശരീരത്തെ കാട്ടി കുറച്ചുകൂടെ വലുതായിട്ടിരിക്കണം. അപ്പോൾ നമ്മളെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽബട്ടൺ കൂടിയൊന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ.